السلام عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم إن للمساجد أوتادا الملائكة جلساؤهم إن غابوا يفتقدونهم وإن مرضوا عاجوهم وإن كانوا في حاجة عاجوا. ബഹുമാനപ്പെട്ട നാസിർ സുന്ന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യൻ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നലിൽ മസാജിദി ഔതാദ, നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികൾക്ക് ചില തൂണുകളുണ്ട്, പള്ളികൾക്ക് ചില വത്തുകളുണ്ട്, തൂണുകളുണ്ട്, അതിന്റെ താങ്ങി നിർത്തുന്ന ചില ആളുകളുണ്ട്. അൽ മലായികത്തു ജുലസാഉഹും, അവരുടെ കൂടെ ഇരിക്കുന്നവർ മലക്കുകളാണ്. ഇൻ ഓബൂ യഫ്തഖീദൂനഹും, പള്ളിയിൽ അവരെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും മലക്കുകൾ. ഇൻ ഓബൂ, സാധാരണ വരുന്ന ആളുകൾ, അവരാണ് തൂണുകൾ, അവരാണ് പള്ളിയുടെ നിലനിൽപ്പിന് ആവശ്യമുള്ള ആളുകൾ. പള്ളി നിലനിൽക്കുന്നത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന സത്യവിശ്വാസികളെ കൊണ്ടാണ്. ആ സത്യവിശ്വാസികൾ അവരുടെ വരവ് കണ്ടില്ലെങ്കിൽ മലക്കുകൾ അവരെ അന്വേഷിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ യസ്അലൂനഹും എന്ന് തന്നെ കാണാം, അന്വേഷിക്കുന്നു. വൈൻ മരിമു ആദൂഹും, അന്വേഷണത്തിൽ രോഗിയായി കിടക്കുകയാണ് എന്ന വിവരം കിട്ടുമ്പോ ആദൂഹും, അവിടെ സന്ദർശകർ, വിസിറ്റേഴ്സ്, അവർ മലക്കുകളായിരിക്കും. മലക്കുകൾ അവരെ സന്ദർശിക്കുന്നു. ഇനി അവർ വരാതിരുന്നത് അവർ മറ്റുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, നിർബന്ധിത സാഹചര്യത്തിനാണ്. അവരവരുടെ ഫയൽ ശരിയാക്കാൻ വേണ്ടി പോവാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ വിഷയത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ടാണ് പള്ളിയിൽ അസാന്നിധ്യം ഉണ്ടായത് എങ്കിൽ അവർക്ക് വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ മലക്കുകൾ അവരെ സഹായിക്കും. വലിയൊരു ഭാഗ്യമാണ് പള്ളിയുമായി ബന്ധപ്പെടുക എന്നുള്ളത്. പള്ളിയുമായി ബന്ധപ്പെട്ടാൽ ദുനിയാവിൽ മലക്കുകളുടെ സഹവാസം, ഈ മലക്കുകൾ തന്നെയല്ലേ ആഖിറത്തിൽ നമ്മെ വലയം ചെയ്യുക. മഹ്ശറയിൽ നമ്മെ വലയം ചെയ്യുന്നവരും ഈ മലക്കുകൾ തന്നെയാണ്. വൽ മലായികതു സഫാ, ജനകോടികളെ വലയം ചെയ്ത് മലക്കുകൾ നിൽക്കുമെന്ന് ഖുർആൻ നമ്മെ ബോധിപ്പിക്കുന്നു. വലയം ചെയ്യുന്ന മലക്കുകളുമായി ബന്ധം സ്ഥാപിച്ചാൽ ആ മലക്കുകളുടെ സഹായം, ആ മലക്കുകളുടെ ഹെൽപ്പ് നമുക്ക് ആഖിറ ലോകത്തിൽ ലഭിക്കും. മലക്കുകളുമായി സ്വർഗത്തുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക, അതിൽ വളരെ പ്രധാനപ്പെട്ടത് പള്ളിയുമായി ഇൽഫത്തുണ്ടാവുക, പള്ളിയുമായി ഇണങ്ങിച്ചേരുക. ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഔതാദ്, പള്ളികൾ നിലനിൽക്കുന്നത് ആ മനുഷ്യരെ കൊണ്ടാണ്. അവരുടെ കൂട്ടുകാരോ മലക്കുകൾ. ആ മലക്കുകളുടെ സ്വഭാവമോ, അവരെ ഇല്ലാതെയാക്കിയാൽ, അവരെ കാണാതിരുന്നാൽ അന്വേഷിക്കുന്നു, രോഗിയായാൽ സന്ദർശിക്കുന്നു, അവർ വല്ല ആവശ്യത്തിനും യാത്രയിലാണോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലാണോ സഹായിക്കുന്നു. സൂറത്തുൻ നാസിയാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മലക്കുകളെ തന്നെയാണ് സത്യം. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വീഴാൻ പോകുന്ന സമയത്ത് നാം വീഴാതെ നാം സുരക്ഷിതരാകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ വീഴാൻ പോയി പക്ഷെ രക്ഷപ്പെട്ടു, ആരാണ്? അദൃശ്യശക്തികളായ മലക്കുകൾ. വാഹനം കണ്ടാൽ അറിയാം ആ വാഹനത്തിലെ സഞ്ചാരികളൊന്നും രക്ഷപ്പെടില്ല, അത്രക്കും നല്ല അപകടമാണ് നടന്നത്, വലിയ അപകടമാണ്, പക്ഷേ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ച് പത്രങ്ങളിൽ വരുന്നത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആരാണ് രക്ഷപ്പെടുത്തിയത്? കാണാൻ കഴിയില്ല, CCTVയിൽ ദൃശ്യമല്ല, കാരണം അംലാഖുകൾ. വൽമുദബ്ബിറാതി അംറാ, സൂറത്തുൻ നാസിഅത്തിലെ ഈ ആയത്ത് വിശദീകരിച്ച് മലക്കുകളുടെ തസറുഫാത്തുകൾ വിവിധ തഫ്സീറുകളിൽ കാണാൻ കഴിയും. മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ട്, മലക്കുകൾ സഹായിക്കുന്നുണ്ട്, മലക്കുകൾ നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. എങ്കിൽ മലക്കുകളുടെ സംരക്ഷണം ലഭ്യമാവാനുള്ള ഒരു വഴി
പള്ളിയുമായി ബന്ധം സ്ഥാപിക്കലാണ്. പള്ളിയുമായി ബന്ധപ്പെട്ടാൽ ദുന്യവിയും മുഹറവിയുമായ ആവശ്യങ്ങൾ മലക്കുകൾ മുഖേന റബ്ബ് നിറവേറ്റി തരുമെന്ന് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധിപ്പിക്കുകയാണ്. പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ജീവിക്കാൻ, നല്ലവരായി കഴിയാൻ അല്ലാഹു നമ്മയൊക്കെ സഹായിക്കട്ടെ. അല്ലാഹുവിന്റെ പള്ളിയുമായി ജീവിതാന്ത്യം വരെ ബന്ധം നിലനിർത്താനുള്ള ഹിമ്മത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു